जे के आर अकादमी कूड़ी स्वागत आदमी ना रिक्वस्ट आदमी चानल का इतवे सब्सक्रैबो इन ते सब्सक्रैब टाइपिस्ट संबंध एक्साम टाइपिस्ट ग्रेड टू एल डी टाइपिस्ट कंप्यूटर असिस्टेंट टाइपिस्ट क्लर्क जूनियर टाइपिस्ट तस्तिक इन वरा परीक्ष सिलबस टॉपिक वाइज क्लास क्राश क्लास रिविशन क्लास मॉडल एक्साम ऐसी इरूरोम क्लास पूर्ति एल क्लास प्ले लिस्ट अप्डेट प्ले लिस्ट एल क्लास प्ले लिस्ट क्लिक एल क्लास लभ्यवान अदोपे कोऑपरेटिव बैंक टाइपिस्ट परीक्ष सिलबस अः अद्वे ब प्रधानपेट टॉपिक क्राश कोर्स आरंभ अब निर्देश संबंध क्लास अब लभ्यवे चानल सब्सक्रैब बेल बटन क्लिक क्लास अब नोटिफिकेशन लभ्यवू अब इन नमुक कोऑपरेटिव सर्विस एक्सामिनेशन बोर्डि अः सी एस सी बी एक्साम स्पेशल टाइपिस्ट अः सहकरण बैंक टाइपिस्ट परीक्ष ऐटों सिलबसुलाश क्लास अगर ऐसी प्रधानपेट और टॉपिक लेटर राइटिंग क्राश क्लास इन या उदेश पार्ट वण अब नमक कुछ विशद इन क्लास नोक आदमी नमुक एटर्स नोक एक्सप्रेसिंग वंस थ्रू थॉट्स और आइडियास एंड कन्वेइंग इनफॉर्मेशन एंड रिटन लैंग्वेज इज कॉल्ड लेटर्स अदायद चिंतो आशयो प्रकटिपुर लिखित भाषा विवर कईमा अक्षर अलग लेटर्स अब इन वे द लेटर इज ए कॉन्वर्सेशन बिटवीन टू पर्सन्स बाय पोस्ट और ईमेल ए गुड लेटर शुड be written in simple language it should be written clearly and to the point adayathu oru tarathile katte ennu parnjale rendu vyaktikal thammulla sambhashanangalana ee katte ennu parayunnathu adha tapal valiyo email valiyo oru nalla katte lelithamaya bhashayilana nammal എഴുതണം അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പോൾ തന്നെ അത് വ്യക്തമായും പോയിന്റിലും എഴുതണം അതായത് ഇപ്പോൾ ലെറ്റേഴ്സ് ഒരിക്കൽ കൂടി ഞാൻ വിശദമായി പറയാം ഒരാളുടെ ചിന്തകളോ ആശയങ്ങളോ പ്രകടിപ്പിക്കുകയും ലിഖിത ഭാഷയിൽ വിവരങ്ങൾ കൈമാറുകയും ചെയ്യുന്നതിനാണ് ഈ ലെറ്റേഴ്സ് എന്ന് വിളിക്കുന്നത് അതായത് അക്ഷരങ്ങൾ എന്ന് വിളിക്കുന്നത് ഒരു തരത്തിൽ കത്തെന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് പറയുന്നത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള സംഭാഷണമാണ് ഈ കത്ത് എന്ന് പറയുന്നത് അത് തപാൽ വഴിയാകാം ഇമെയിൽ വഴിയാകാം ഒരു എങ്ങനെ വേണമെങ്കിലും അതുപോലെ തന്നെ ഒരു നല്ല കത്ത് എന്ന് പറഞ്ഞാൽ അതൊരു ലളിതമായ ഭാഷയിൽ എഴുതിയിരിക്കണം അതാണ് ഒരു നല്ല കത്ത് എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ അത് വ്യക്തമായും പോയിന്റിലും ഒരു കത്ത് എഴുതുമ്പോൾ അത് വ്യക്തമായിട്ട് എഴുതണം അതുപോലെ തന്നെ അത് നല്ല പോയിന്റിലും ഒക്കെ എല്ലാം എഴുതണം ഇതാണ് നമ്മൾ ലെറ്റേഴ്സിനെ കുറിച്ച് നമുക്ക് പ്രധാനമായിട്ടും മനസ്സിലാക്കാനുള്ള ഇത്രയും ഈ ലെറ്റേഴ്സിനെ കുറിച്ച് ഇത്രയും കാര്യങ്ങൾ ഈ പാരഗ്രാഫ് നിങ്ങൾക്ക് ലെറ്റേഴ്സ് എന്താണെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അടുത്തതിലേക്ക് പോവുകയാണ് കൈൻഡ്സ് ഓഫ് ലെറ്റേഴ്സ് അതായത് അക്ഷരങ്ങളുടെ തരങ്ങൾ അതായത് ദേർ ആർ മെയിൻലി ടു കൈൻഡ്സ് ഓഫ് ലെറ്റേഴ്സ് അതായത് പ്രധാനമായും രണ്ട് തരത്തിലുള്ള അക്ഷരങ്ങളുണ്ട് ഏതൊക്കെയാണ് ഒന്ന് പേഴ്സണൽ ലെറ്റേഴ്സ് അതായത് ഇൻഫോർമൽ ലെറ്റേഴ്സ് രണ്ട് ബിസിനസ് ലെറ്റേഴ്സ് എന്താണ് അത് ഫോർമൽ ലെറ്റേഴ്സ് ദേർ ആർ മെയിൻലി ടു കൈൻഡ്സ് ഓഫ് ലെറ്റേഴ്സ് ഇത് നമ്മൾ ഈ ക്ലാസ് കഴിയുമ്പോൾ തന്നെ ഈ കാര്യങ്ങളെ കുറിച്ച് തന്നെ എല്ലാം നമ്മൾ വിശദമായിട്ട് മനസ്സിലാക്കിയിരിക്കണം ഇനി ഒരു ആവർത്തി കൂടെ കാണുമ്പോഴത്തേക്കും നമ്മൾ പൂർണ്ണമായിട്ട് നമ്മൾ തിട്ടപ്പെടുത്തണം അതായത് ക്ലാസ് കഴിയുമ്പോൾ തന്നെ നമ്മൾ ഈ ലെറ്റേഴ്സിനെ കുറിച്ച് നമ്മൾ നന്നായിട്ട് പഠിച്ചിരിക്കണം അപ്പോൾ ഒരിക്കൽ കൂടി പറഞ്ഞുതരാം കൈൻഡ്സ് ഓഫ് ലെറ്റേഴ്സ് ആണ് അതിനകത്ത് പ്രധാനമായിട്ടും ദേർ ആർ mainly two kinds of letters പ്രധാനമായും രണ്ട് തരത്തിലുള്ള അക്ഷരങ്ങളുണ്ട് ഒന്ന് പേഴ്സണൽ ലെറ്റേഴ്സ് അത് ഇൻഫോർമൽ ലെറ്റേഴ്സ് രണ്ട് ബിസിനസ് ലെറ്റേഴ്സ് അത് ഫോർമൽ ലെറ്റേഴ്സ് അപ്പോൾ ഇത്രയും ഫോം മനസ്സിലായെന്ന് തോന്നുന്നു അടുത്തേക്ക് പോവാണ് അടുത്ത നമുക്ക് ഇനി എന്താണ് നോക്കേണ്ടത് ആദ്യം പേഴ്സണൽ ലെറ്റേഴ്സ് എന്താണെന്ന് നോക്കാം ഇൻഫോർമൽ ലെറ്റേഴ്സ് പേഴ്സണൽ ലെറ്റേഴ്സ് എന്താണെന്ന് നോക്കാം ദീസ് ആർ ലെറ്റേഴ്സ് റിട്ടേൺ ടു ഫ്രണ്ട്സ്
and relatives, invitations, felicitations on achievements, conveying condolence, etc. അതായത് ഈ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും എഴുതിയ കത്തുകള് ക്ഷണങ്ങള് നേട്ടങ്ങളെ കുറിച്ചുള്ള അഭിനന്ദനങ്ങള് അതുപോലെ തന്നെ അനുശോചനം തുടങ്ങിയവയാണ് ഈ പേഴ്സണൽ ലെറ്റേഴ്സിൽ ഉൾപ്പെടുന്നത്. ഇതാണ് നമ്മൾ പേഴ്സണൽ ലെറ്റേഴ്സ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിയിരിക്കണം. അതായത് സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും എഴുതിയ കത്തുകള് ക്ഷണങ്ങളെ നേട്ടങ്ങളെ കുറിച്ചുള്ള അഭിനന്ദനങ്ങൾ അനുശോചനം തുടങ്ങിയവയൊക്കെയാണ് ഈ പേഴ്സണൽ ലെറ്റേഴ്സ്. അടുത്തായിട്ട് എന്താണ് നമുക്ക് നോക്കേണ്ടത്? ബിസിനസ് ലെറ്റേഴ്സ്. ബിസിനസ് ലെറ്റേഴ്സ് എന്താണെന്ന് നോക്കാം. ദീസ് ആർ മച്ച് മോർ ഫോർമൽ ഇൻ സ്റ്റൈൽ ദാൻ ഫ്രണ്ട്ലി ലെറ്റേഴ്സ്. അതായത് സൗഹൃദ അക്ഷരങ്ങളെക്കാൾ ഔപചാരികമായ ശൈലിയാണ് ഈ ബിസിനസ് ലെറ്റേഴ്സ് എന്ന് പറയുന്നത്. ദീസ് ഫോർമൽ ലെറ്റേഴ്സ് ആർ റിക്വയർഡ് ടു ബി റിട്ടേൺ while forwarding applications, letters to editors of newspapers, to firms, businessmen, authorities, etc. അതായത് ഈ അപേക്ഷകള് പത്രങ്ങളുടെ എഡിറ്റർമാര് സ്ഥാപനങ്ങള് വ്യവസായികള് അധികാരികള് തുടങ്ങിയവർക്കുള്ള കത്തുകൾ കൈമാറുമ്പോൾ ഈ ഔപചാരിക കത്തുകൾ എഴുതേണ്ടതുണ്ട്. ഇങ്ങനെയുള്ള അവസരത്തിലാണ് നമ്മൾ സാധാരണയായിട്ട് ഈ ഔപചാരിക ലെറ്റേഴ്സ് എഴുതാറുള്ളത്. ഒരിക്കൽ കൂടി പറയാം, ബിസിനസ് ലെറ്റേഴ്സ് അതായത് സൗഹൃദ അക്ഷരങ്ങളെക്കാൾ ഔപചാരികമായ ശൈലിയാണ് ഈ ബിസിനസ് ലെറ്റേഴ്സ് എന്ന് പറയുന്നത്. സാധാരണയായിട്ട് ഈ ബിസിനസ് ലെറ്റേഴ്സ് എങ്ങനെയാണ്? അപേക്ഷകള് പത്രങ്ങളുടെ ഇട്ടർമാരെ സ്ഥാപനങ്ങള് അതുപോലെ വ്യവസായികള് അധികാരികളെ തുടങ്ങിയവർക്കുള്ള കത്തുകൾ കൈമാറുമ്പോൾ ഈ ഔപചാരിക കത്തുകൾ നമ്മൾ എഴുതേണ്ടതുണ്ട്. ഇതാണ് നമ്മൾ ബിസിനസ് ലെറ്റേഴ്സിനെ കുറിച്ച് പ്രധാനമായിട്ടും മനസ്സിലാക്കിയിരിക്കേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കും. അടുത്തേക്ക് പോവുകയാണ്. അടുത്ത് ഫോംസ് ഓഫ് ലെറ്റേഴ്സ്. ഫോംസ് ഓഫ് ലെറ്റേഴ്സ്, ഈച്ച് കൈൻഡ് ഓഫ് ലെറ്റർ ഹാസ് ഇറ്റ്സ് ഓൺ പർട്ടിക്കുലർ ഫോം. ഇൻ ഓൾ കൈൻഡ്സ് ഓഫ് ലെറ്റേഴ്സ് ദർ ആർ സിക്സ് പോയിന്റ്സ് ഓഫ് ഫോം ടു ബി അറ്റൻഡ്. അതായത് ഈ ഓരോ തരത്തിലുള്ള കത്തിനും അതിൻ്റെതായ പ്രത്യേക രൂപമുണ്ട്. അതായത് എല്ലാ തരത്തിലുള്ള കത്തുകളിലും 6 പോയിന്റ് ഓഫ് വ്യൂ ഉണ്ട്. അതായത് ഈ വെറുതെ നമ്മൾ ഒരു കത്ത് എഴുതിയാൽ പോരാ, ആ കത്തിന് അതിൻ്റെതായ പ്രത്യേക രൂപമുണ്ട്. അത് നമ്മൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കിയിരിക്കുന്നത്. നമുക്ക് വെറുതെ നമ്മൾ ചുമ്മാ വെറുതെ ഒരു കത്ത് എഴുതുന്നതായിട്ട് നമ്മൾ ഒരിക്കലും ചിന്തിക്കുക. നമ്മൾ ഒരു കത്ത് എഴുതുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ അതിൻ്റെ അകത്ത് ഉൾക്കൊള്ളിച്ചിരിക്കണം അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. അതുകൂടാതെ തന്നെ ആ ഓരോ പോയിന്റ് അനുസരിച്ച് 6 പോയിന്റ് ആണല്ലോ, ആ 6 പോയിന്റും വിശദമായിട്ട് തന്നെ നമുക്ക് പഠിക്കേണ്ടതുണ്ട്. അപ്പൊ ഇന്ന് നമുക്ക് ആ 6 പോയിന്റും എന്തൊക്കെയാണ്, ഓരോ അതായത് ഓരോ തരത്തിലെ കത്തുകൾ എഴുതുമ്പോൾ അതിൻ്റെതായിട്ടുള്ള പ്രത്യേക രൂപങ്ങളെ കുറിച്ചും എല്ലാ തരം കത്തുകളിലും 6 പോയിന്റ് ഓഫ് ഫോം ഉണ്ട്, ആ 6 പോയിന്റ് ഓഫ് ഫോം എന്തൊക്കെയാണെന്നും നമുക്ക് ഇന്ന് മനസ്സിലാക്കാം. അതിനുശേഷം ഓരോ പോയിന്റും നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദമായിട്ട് പഠിക്കുകയും ചെയ്യാം. ആ ഒന്നാമത്തെ പോയിന്റ് എന്താണ്? ദ ഹെഡിങ്, അതായത് ഒരു തലക്കെട്ട്. രണ്ട്, ദ സല്യൂട്ടേഷൻ ഓർ കോർട്ടിയസ് ഗ്രീറ്റിംഗ്, അതായത് എന്താണ് സല്യൂട്ട് അല്ലെങ്കിൽ മാന്യമായ ഒരു അഭിവാദ്യം. 3, ബോഡി ഓഫ് ദ ലെറ്റർ കമ്മ്യൂണിക്കേഷൻ ഓർ മെസ്സേജ്, അതായത് കത്തിന്റെ ബോഡി ആശയവിനിമയം അല്ലെങ്കിൽ സന്ദേശം. 4, ദ സബ്സ്ക്രിപ്ഷൻ ഓർ കൺക്ലൂഷൻ ഓർ കോർട്ടിയസ് ലീവ് ടേക്കിംഗ്, അതായത് ഈ സബ്സ്ക്രിപ്ഷൻ അല്ലെങ്കിൽ നിഗമനം അല്ലെങ്കിൽ മാന്യമായ അവധി എടുക്കല്. അതുപോലെ തന്നെ ദ സിഗ്നേച്ചർ, അതുപോലെ തന്നെ ദ സൂപ്പർസ്ക്രിപ്ഷൻ ഓൺ ദ എൻവലോപ്പ്, അതായത് എൻവലോപ്പിലെ സൂപ്പർസ്ക്രിപ്ഷൻ. ഇത്രയും 6 പോയിന്റുകൾ ഒരു കത്തില്, അതായത് ഒരു കത്തുകളിൽ 6 പോയിന്റ് ഓഫ് ഫോം ഉണ്ട്. ഈ 6 പോയിന്റ് ഓഫ് ഫോമുമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഓരോ തരത്തിലുള്ള കത്തിനും അതിൻ്റെതായ പ്രത്യേക രൂപമുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ എല്ലാ തരം കത്തുകളിലും ഈ 6 പോയിന്റ് ഓഫ് ഫോം ഉണ്ട്. ഈ 6 പോയിന്റ് ഓഫ് ഫോമിനെ കുറിച്ച് നമുക്ക് വിശദമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളെ ലെറ്റേഴ്സ്, അതുപോലെ തന്നെ ലെറ്റേഴ്സിനെ രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നു. പ്രധാനമായും 2 തരത്തിലുള്ള അക്ഷരങ്ങളുണ്ട്. ഒന്ന് പേഴ്സണൽ ലെറ്റേഴ്സ്, 2 ബിസിനസ് ലെറ്റേഴ്സ്. രണ്ടും വിശദമായിട്ട് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ ഫോംസ് ഓഫ് ലെറ്റേഴ്സിനെ കുറിച്ച്, അതായത് ഫോംസ് ഓഫ് ലെറ്റേഴ്സ്
നമുക്ക് വിശദമായിട്ട് തന്നെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിന്റെ ഓരോ ഭാഗത്തെ കുറിച്ചുമുള്ള അതായത് ഹെഡിങ് സല്യൂട്ടേഷൻ ഓർ കോർട്ടിയസ് ഗ്രീറ്റിംഗ്സ് അതുപോലെ തന്നെ ബോഡി ഓഫ് ലെറ്റർ കമ്മ്യൂണിക്കേഷൻ ഓർ മെസ്സേജ് ദ സൂപ്പർസ്ക്രിപ്ഷൻ അല്ല സബ്സ്ക്രിപ്ഷൻ ഓർ കൺക്ലൂഷൻ ഓർ കോർട്ടിയസ് ലീവിംഗ് ടേക്കിംഗ് ദ സിഗ്നേച്ചർ ദ സൂപ്പർസ്ക്രിപ്ഷൻ ഓൺ ദ എൻവലോപ്പ് ഇത്രയും കാര്യങ്ങളെ കുറിച്ചെല്ലാം തന്നെ വിശദമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഇഷ്ടമായി ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പരമാവധി എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കണം. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.